സക്സസ് ഫയലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിൽ നിന്നുമുള്ള പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും അടങ്ങിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് ഇന്നലെ നമ്മൾ ഓൾറെഡി അമ്പത് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാവ് ലഭ്യമാണ് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം സമാധാന നോബൽ സമ്മാനം നേടിയ യു എൻ സെക്രട്ടറി ജനറൽ സമാധാന നോബൽ സമ്മാനം നേടിയ യു എൻ സെക്രട്ടറി ജനറൽ ആണ് കോഫി കോഫിയണ്ണൻ ഓപ്ഷൻ സി ആണ് ഉത്തരം കോഫിയണ്ണൻ യു എൻ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത് യു എൻ സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം രക്ഷാ സമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭയാണ് യു എൻ സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത് രക്ഷാസമിതിയുടെ ശുപാർശ പ്രകാരം പൊതുസഭയാണ് യു എൻ സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ വി എൻ റാവു വി എൻ റാവു തേർഡ് വിൻഡോ എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തേർഡ് വിൻഡോ എന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോക ബാങ്ക് തേർഡ് വിൻഡോ എന്നത് ലോക ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തേർഡ് വിൻഡോ ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ഏത് ഏജൻസിയുടെ ആപ്തവാക്യമാണ് ലോക ബാങ്കിന്റെ ലോക ബാങ്കിന്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് ലോക ബാങ്കിന്റെ ആപ്തവാക്യമാണ് ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്നത് അടുത്ത ചോദ്യം ജനീവ ആസ്ഥാനമായ യു എൻ ഏജൻസികൾ ചുവടെ പറയുന്നവേലെ ഏതെല്ലാം ജനീവ ആസ്ഥാനമായ യു എൻ ഏജൻസികള് തന്നിരിക്കുന്ന സംഘടനകൾ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അന്താരാഷ്ട്ര നാണയ എന്നീതി ലോക വ്യാപാര സംഘടന ഇതിൽ ജനീവ ആസ്ഥാനമായിട്ടുള്ള യു എൻ ഏജൻസികളാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ലോക വ്യാപാര സംഘടന എന്നിവ അന്താരാഷ്ട്ര നാണയ നീതി എം ഐഎംഎഫ് അതിന്റെ കറൻസി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എസ് ടി ആർ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര നാണയനിധിയുടെ കറൻസി അറിയപ്പെടുന്നത് സ്പെഷ്യൽ ഡ്രോയിംഗ് റൈറ്റ്സ് എന്നാണ് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ ആണ് ലിത്തോസ്ഫിയർ ആണ് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം എന്ന പേരുകളിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കത്തിന്റെയും മാൻഡലിന്റെയും അതിർ ഓപ്ഷൻ എ ആണ് ഉത്തരം മൊഹോറോവിസിക് വിച്ഛിന്നത ഭൂവൽക്കത്തിന്റെയും മാൻഡലിന്റെയും അതിർ വരമ്പ് അറിയപ്പെടുന്നതാണ് മൊഹോറോവിസിക് വിചിന്നത എന്നത് പരൽ രൂപമില്ലാത്ത ശിലകൾക്ക് ഉദാഹരണം പരൽ രൂപമില്ലാത്ത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണം രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് ജിപ്സം കല്ലുപ്പ് എന്നിവ രാസപ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ശിലകൾക്ക് ഉദാഹരണമാണ് ജിപ്സം കല്ലുപ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന ശിലകൾ കായാന്തരത ശിലകളാണ് കായാന്തരത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ദൈനംദിന കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്വിയർ ആണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയർ എക്സോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകൾ പാളി ബംഗാളിൽ കാൽ ബൈശാഖി എന്നറിയപ്പെടുന്ന കാറ്റ് ബംഗാളില് കാൽ ബൈശാഖി എന്നറിയപ്പെടുന്ന കാറ്റാണ് നോർവെസ്റ്റർ നോർവെസ്റ്റർ പർവ്വത കാറ്റ് വീശുന്നത് എപ്പോഴാണ് കാറ്റ് വീശുന്നത് രാത്രി സമയമാണ് രാത്രി സമയമാണ് പർവ്വത കാറ്റ് വീശുന്നത് അലറുന്ന നാൽപ്പതുകൾ എന്നറിയപ്പെടുന്നത് ദക്ഷിണാർദ്ധ ഗോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ വീശുന്ന പശ്ചിമവാദങ്ങളാണ് അലറുന്ന നാൽപ്പതുകൾ അല്ലെങ്കിൽ റോറിംഗ് ഫോർട്ടീസ് എന്ന് അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഭവം സംഗമിക്കുന്ന സമുദ്രം ഏതാണ് ഗ്രീനിച്ചു രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ജാവ സുമാത്ര എന്നീ ഇൻഡോനേഷ്യൻ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് ജാവ സുമാത്ര എന്നിവ ഓപ്പറേഷൻ ഗംഭീർ എന്നറിയപ്പെടുന്നത് ഓപ്പറേഷൻ ഗംഭീർ എന്നറിയപ്പെടുന്നത് ഇൻഡോനേഷ്യൻ സുനാമി ഓപ്പറേഷൻ ആണ് ഇൻഡോനേഷ്യൻ സുനാമി ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗംഭീർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പ്ലാനിമീറ്റർ പ്ലാനിമീറ്റർ ആണ് ഭൂപടത്തിലൂടെ ഒരു സ്ഥലത്തിന്റെ വിസ്തീർണം കണക്കാക്കാൻ സഹായിക്കുന്ന ഉപകരണം വിക്രം സാരാഭായുടെ ജന്മദിനമാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് ആചരിക്കുന്നത് അത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് വിക്രം സാരാഭായുടെ ജന്മദിനം ഓഗസ്റ്റ് ാണ് വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനം അല്ലെങ്കിൽ ഇന്ത്യൻ വിദൂര സംവേദന ദിനമായിട്ട് ആചരിക്കുന്നു ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയായ ഐസോടോക്കുകളെ സംബന്ധിച്ച് ഐസോ ടോക്കുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ് നാല് പ്രസ്താവനയാണ് തന്നിരിക്കുന്നത് തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരകൾ ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകൾ തുല്യ സഞ്ചാര സമയം ഒരു പ്രത്യേക പോയിന്റിൽ രേഖപ്പെടുത്തുന്ന രേഖകൾ കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകൾ ഐസോട്ടോക്കുകൾ എന്നാൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് ഐസോടോക്കുകൾ ഏഷ്യ യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളുടെ അതിർ അതിർത്തിയെ കണക്കാക്കുന്ന പർവ്വത നിര ഏത് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും ഏഷ്യ യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയെ കണക്കാക്കുന്ന പർവ്വത യുറാൽ യുറാൽ മാലി ദ്വീപിലെ പ്രധാന ഭാഷ ഏതാണ് ദ്വീപിലെ പ്രധാന ഭാഷയാണ് ദിവേഹി ദിവേഹി നക്ഷത്രാംഗിത പതാക എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റെതാണ് നക്ഷത്രാംഗിത പതാക എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം അമേരിക്കയുടേതാണ് അമേരിക്ക പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ് തെക്കേ അമേരിക്കയാണ് പക്ഷി ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ദയാമീർ എന്ന പ്രദേശിക പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം ദയാമിർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം നംഗപർവ്വതമാണ് ദയാമിർ എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗപർവ്വതം ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറോം ലൂഷായി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറോം ബോർഘട്ട് താൽഘട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ബോർഘട്ട് ബോർഘട്ട് താൽഘട്ട് എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടം ജമ്മു കാശ്മീരിലെ ഉറി പവർ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്ന നദി ജമ്മു ജമ്മുകാശ്മീരിലെ ഉറി പവർ പ്രൊജക്ട് ഉറി പവർ പവർ പ്രൊജക്ട് എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് ജലം നദിയിലാണ് ജലം നദി വാത്മീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ സമീപത്താണ് വാത്മീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഗന്ദഗി നദിയുടെ സമീപത്താണ് താമ്രഭരണി നദിയുടെ സ്ഥാനം താമ്രഭരണി നദിയുടെ സ്ഥാനം ഉൾക്കടൽ മാന്നാർ ഉൾക്കടലാണ് താമ്രഭരണി നദിയുടെ പതന സ്ഥാനം ഒറീസയിലെ ബിർ മിത്രാപൂർ എന്ന സ്ഥലം പ്രസിദ്ധമായത് ഏതിന്റെ ഉത്പാദനത്തിലാണ് ഒറീസയിലെ ബിർ മിത്രാപൂർ എന്ന സ്ഥലം ഡോളമൈറ്റ് ഡോളമൈറ്റ് ദൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ധൈത്രി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് പാരദ്വീപിലാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി കേരളത്തിലെ ആദ്യത്തെ സി പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ കേരളത്തിലെ ആദ്യത്തെ സി പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ കോടതിയാണ് കോടതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം നിന്നിരുന്ന നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ രണ്ടാമത്തേതാണ് രണ്ടാമത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യ സംസ്ഥാനം കേരളമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കേണ്ട കാലയളവ് രണ്ടു മാസത്തിനുള്ളിലാണ് രാഷ്ട്രപതി സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കേണ്ട കാലയളവ് രണ്ടു മാസത്തിനുള്ളിലാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം അഞ്ച് ചുവടെ പറയുന്നവയിലെ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് നാല് എന്നിവ വിദ്യാഭ്യാസം സാമ്പത്തിക ആസൂത്രണം ചൂടെ പറയുന്നവര് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകരൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ രൂപ അംഗീകൃത കറൻസി ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഇന്ത്യൻ രൂപ അംഗീകൃത കറൻസി ആയിട്ടുള്ള രാജ്യങ്ങൾ ഭൂട്ടാൻ നേപ്പാൾ ഭൂട്ടാൻ നേപ്പാൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ആരാണ് അജയ് ത്യാഗി ഡി ബക്കിംഗ് എന്നറിയപ്പെടുന്നത് ഡി ബാഗിംഗ് എന്നറിയപ്പെടുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന തെറ്റുകളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഹാർഡ് ഡിസ്കുകളുടെ സംഭരണശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മേൽപ്പറഞ്ഞവയല്ല മെക്കാബൈറ്റ് ജികാബൈറ്റ് ടെറാബൈറ്റ് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ് സ്പേസ് ബാർ കീ സ്പേസ് ബാർ കീ വിവരണാത്മക പരീക്ഷകളിലെ ഉത്തര കഡ്ലാസുകൾ മൂല്യനിർണ്ണയം നടത്തുവാനുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക സംവിധാനം അറിയപ്പെടുന്നത് ഡാഷ് എന്ന പേരിലാണ്